ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ധ്യാൻസ് വേൾഡ് ഓഫ് ജോയ്. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അമ്മാസ് ബീഫ് കറി. അമ്മൂമ്മ സ്പെഷ്യൽ ബീഫ് കറിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ബീഫിന് ആവശ്യമായിട്ടുള്ള ഗരം മസാല പൊടി വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുവാൻ പോവുകയാണ്. അര കിലോ ബീഫിന്റെ പ്രിപ്പറേഷനാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും നന്നായി ചട്ടിയിലിട്ട് ചൂടാക്കുക. ചൂടായ ശേഷം അല്പം ഗരം മസാല പൊടി ചേർത്ത് ഇളക്കി ഒന്നുകൂടി ചൂടാക്കുക. 8 തുടങ്ങി 10 വരെ ചുള വെളുത്തുള്ളിയും 1 ഇടത്തരം കഷ്ണം ഇഞ്ചിയും ചതച്ചെടുക്കുക. ഇതിൽ നിന്നും 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അവസാനം റോസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കുക. 1/2 കിലോ ബീഫാണ് നമ്മൾ ഇന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 3-4 വലിയ പച്ചമുളകും ബീഫിലേക്ക് എടുക്കുക. നേരത്തെ ചൂടാക്കി വെച്ച മുളക് പൊടി മല്ലിപ്പൊടി മിക്സ് കൂടെ ബീഫിലേക്ക് ആഡ് ചെയ്യുക. ബീഫ് തിരുമി വയ്ക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ബീഫുമായി നന്നായി കൈകൊണ്ട് തന്നെ കൂട്ടി യോജിപ്പിച്ച് 20 മിനിറ്റ് മാരിനേഷന് വേണ്ടി മാറ്റിവെക്കുക. വേവ് കുറവുള്ള ബീഫ് ആയതുകൊണ്ട് 6 വിസിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അടുത്തതായി റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 3 ഇടത്തരം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള നന്നായി എണ്ണയിലിട്ട് വഴറ്റുകയാണ്. അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചതച്ചു വച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്നും 1.5 ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് ഇളക്കി നന്നായി സോട്ട് ചെയ്യുക. കൂടെ തന്നെ 2 അല്ലെങ്കിൽ 3 വലിയ പച്ചമുളക് കൂടി ചേർത്ത് സോട്ട് ചെയ്യുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിളക്കുക. രണ്ട് മുതൽ 3 ടീസ്പൂൺ വരെ മീറ്റ് മസാല പൗഡർ കൂടി ചേർത്ത് ഇളക്കുക. ബീഫ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്തു കിട്ടിയിട്ടുണ്ട്. അടുത്തതായി സവാള ഇഞ്ചി വെളുത്തുള്ളി പൊടികൾ എല്ലാം ചേർന്ന് മിക്സിലേക്ക് നമ്മളുടെ ബീഫ് ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുകയാണ്. നന്നായി ഒന്ന് എല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം 10-15 മിനിറ്റ് അടച്ചിട്ട് നല്ലൊരു ഫ്ലേവറിനായി അവസാനമായിട്ട് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുക. നമ്മളുടെ കിഡ്ഡിലൻ ബീഫ് റോസ്റ്റ് റെഡി. നല്ല തിള വരുന്നുണ്ട്. മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ബീഫിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ നല്ല നാടൻ കപ്പ വേവിച്ചെടുക്കുന്നുണ്ട്. ഈ ബീഫ് റോസ്റ്റിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മേക്ക് ഓവർ ചെയ്തെടുക്കാം. ഒരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റി ബീഫ് ഫ്രൈ റെഡിയാക്കി എടുക്കാം. വീഡിയോ എല്ലാവരും കണ്ടോ? ഒത്തിരി
ഇഷ്ടപ്പെടും എന്നെനിക്ക് ഉറപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട, മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷാണ്. 100 മില്യൺ ലൈക്സും ഇട്, 100 മില്യൺ സബ്സ്ക്രൈബേഴ്സും ഇട്. അതെ, ധ്യാൻ പറഞ്ഞ പോലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രം ഞങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻസ്, നിങ്ങൾക്ക് ഞങ്ങൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ ബൈ ബൈ.